ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്കിവിടെ സുഖം തന്നെ. ഇന്നിപ്പം ഞാനിതാ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് നാടൻ ലഞ്ച് റെസിപ്പീസായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കുക്കിംഗ് റേഞ്ച് ഓവൻ യൂസ് ചെയ്യലില്ലേ എന്ന് ചോദിക്കലുണ്ട്. അപ്പം അതിൽ ഞാൻ പഫ്സ് ഉണ്ടാക്കിയിട്ടുണ്ടേനും അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് നമ്മളെ ചാനലും ഇതിലുള്ള വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി വീഡിയോ കാണാം. ഇതിപ്പം കഴിഞ്ഞ സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആട്ടോ. വീക്കെൻഡാണ്. ഇന്നിപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും പിന്നെ വീട് മൊത്തത്തിലുള്ള ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആവലും കഴിഞ്ഞിട്ടാണ് വീണ്ടും കിച്ചണിലേക്ക് വന്നേ. അപ്പം കുളിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ മുന്നേ തന്നെ ഇതാ ചെമ്മീനൊക്കെ നല്ലോണം കട്ടാക്കി ക്ലീനാക്കിയിട്ട് വെള്ളം പോകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി കിച്ചണിലെത്തിയിട്ടിതാ ആദ്യം തന്നെ ചോറ് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ചോറിനുള്ള വെള്ളം കെറ്റിലിൽ അങ്ങനെ ചൂടാക്കാനായിട്ട് വെച്ചതാ. സമയം ഇപ്പം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ലഞ്ച് മാത്രം അങ്ങനെ സമാധാനത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ചില ദിവസം ഈ ഒരു റുട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യൽ, ഇങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് അടുക്കളയിൽ കയറുക. ചില ദിവസം ക്ലീനിങ്ങും കുക്കിങ്ങും കിച്ചണിലുള്ള ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പോയി ഫ്രഷ് ആവൽ, അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, അങ്ങനത്തെ പിന്നെ ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഒരു റുട്ടീനും ഫോളോ ചെയ്യലുണ്ട്. അപ്പം ഓരോ ദിവസവും നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു രീതി ഉണ്ടാവല്ലോ, അതിനനുസരിച്ചിട്ട് പോവാനാണ് നോക്കൽ. അല്ലാതെ ഒരു റൂട്ടീൻ തന്നെ എല്ലാ ദിവസവും അങ്ങനെ ഫോളോ ചെയ്യാൻ ആർക്കും പറ്റൂല. ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായപ്പോൾ ഞാനിതാ ഈ ഒരു ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അരിയും കൂടെ ഇട്ട് കൊടുക്കുക. പൊന്നി അരി യൂസ് ചെയ്യൽ ഞാൻ എല്ലാ വ്ളോഗിലും പറയലുണ്ട്. പക്ഷേ പൊന്നിയരി തീരെ എനിക്കിഷ്ടമില്ല. ഇവിടെ ഇക്കാക്കും കുട്ടികൾക്കും പൊന്നിയരി മാത്രമേ ഇഷ്ടം. കുറുവരി കുറച്ച് കട്ടിയല്ലേ, എനിക്കാണെങ്കിൽ ആ ഒരു ചോറിൻ്റെ കൂടെ കറികളൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കാൻ എളുപ്പം ഈ പൊന്നി റൈസ് ആയതുകൊണ്ടാണ് ഇതന്നെ യൂസ് ആക്കുന്നത്. അപ്പം ഞാൻ അത് നല്ലോണം തിളച്ച് വന്നപ്പം റൈസ് കുക്കറിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ ഒരു കോഫിയോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. മെഹ്റ മദ്രസ വിട്ട് വന്നിട്ടുണ്ടേനും. അപ്പോൾ ഓളയും കുളിപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ ഫ്രഷ് ആവാനൊക്കെ പോയത്. അപ്പം ഇനി എല്ലാവർക്കും കൂടെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിതാ പാലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചതാ. ബൂസ്റ്റ് ഉണ്ടേനും. അപ്പം ഇന്ന് എല്ലാവർക്കും അങ്ങനെ ബൂസ്റ്റ് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് പ്ലെയിൻ മിൽക്കും ഞാൻ കോഫിയാണ് കുടിക്കൽ. ഇനിയിപ്പം പാലൊന്ന് ചൂടാവുന്ന ഒരു സമയം കൊണ്ട് ഞാനിതാ കുറച്ച് പരിപ്പെടുത്തിട്ട് നല്ലോണമൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നാടൻ കറികളും ഉപ്പേരി അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പം ഇന്ന് പരിപ്പ് മുരിങ്ങക്കായ കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനുള്ള പരിപ്പൊക്കെ ഇതാ നല്ലോണം കഴുകിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനിയിപ്പം ഒരു പകുതി തക്കാളിയും കൂടെ വേണം. അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തിരുമ്മിയെടുക്കൂലേ, അതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 3 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും പാലൊക്കെ നല്ലോണം തിളച്ച് ചൂടായിട്ടുണ്ടേനും. ഇനിയിപ്പം ബൂസ്റ്റ് റെഡിയാക്കിയെടുക്കുക. ഇക്ക പിന്നെ നേരത്തെ ബ്ലാക്ക് കോഫി കുടിച്ചതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനും. ഇനി ഇത് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. അമീറ പിന്നെ ഇതാ ലിവിങ് റൂമിൽ കളിയിലാട്ടോ. മെഹ്റനെ പിന്നെ മദ്രസ വിട്ട് വന്ന പാടനെ ഞാൻ കുളിപ്പിച്ചിട്ട് എഴുതാനായിട്ട് ഇരുത്തിയതാ. സാറ്റർഡേ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ സൺഡേയിലേക്കുള്ള ഹോംവർക്സൊക്കെ ചെയ്യിപ്പിക്കും. കാരണം സാറ്റർഡേ ഇനി വൈകുന്നേരം നമ്മൾ പുറത്ത് പോവുകയൊക്കെ ആണെങ്കിൽ പിന്നെ അത് പെൻഡിങ്ങിലാവല്ലോ. അതുകൊണ്ട് അത് വന്ന പാടെ അങ്ങനെ ചെയ്യിപ്പിക്കലുണ്ട്.
അത് കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ കുടിപ്പിക്കട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെക്കും. അതുകൊണ്ട് കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ്സും വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരാം. പിന്നെ കിച്ചണിലെത്തിയിട്ട് ഇതാ അത് ഉണ്ടാക്കിയപ്പം അവിടെ ഇവിടെ കുറച്ചൊക്കെ ആയിട്ടുണ്ടേനും. അപ്പോൾ ആ റാക്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടതാ. ഇനിയിപ്പം ചെമ്മീൻ ഫ്രൈ എന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്ന് പറയാം. ചെമ്മീൻ നല്ലോണം കഴുകി വെള്ളമൊക്കെ പോക്കിയിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണിനടുത്ത് വലിയ ജീരകമില്ലേ പെരുംജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കുക. ഇതിലിനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അതിനി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നവരെ ഒന്നത് മാരിനേറ്റ് ചെയ്ത് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചതാ. മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടേനും. ഇപ്പം മുരിങ്ങക്കായൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. മുരിങ്ങക്കായ ഇതേപോലെ ക്ലിംഗ് റാപ്പിൽ അങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ ഡ്രൈ ആയിട്ട് പോവില്ല. നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് കാലം അങ്ങനെ സൂക്ഷിച്ച് വെക്കാം. നേരത്തെ വേവിച്ച് വെച്ചില്ലേ പരിപ്പ്, അത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ കറികളൊക്കെ, മീൻകറി, പച്ചക്കറി അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കാനും ചട്ടിയിൽ അങ്ങനെ കാണാനും ഇഷ്ടം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ കൂടെ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ മുരിങ്ങക്കായ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ചോറൊക്കെ ആ ഒരു പാകത്തിനുള്ള വേവ് ആയിട്ടുണ്ടേനും. ഇനി അതൊന്ന് വെള്ളം പോകാനായിട്ട് വെക്കണം. അരിപ്പയിൽ അങ്ങനെ ഊറ്റുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഇങ്ങനെ കേട്ടോ ചോറിൻ്റെ വെള്ളം പോകാനായിട്ട് വാർത്ത് വെക്കൽ. മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് വെന്തിട്ടും അപ്പം ഇടക്കൊന്ന് ഇളക്കിയിട്ട് അങ്ങനെ മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഞാനിതാ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പം 1 കപ്പിനടുത്ത് തേങ്ങ പ്ലെയിൻ ആയിട്ട്, ഒന്നും ഇതിൽ ചേർത്തിട്ടൊന്നുമില്ല, അങ്ങനെ ഫൈനായിട്ട് അരച്ചെടുത്തതാ. അപ്പം മുരിങ്ങക്കായ വെന്ത് വന്ന സമയത്ത് ഞാൻ ഈ ഒരു അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഓവറായിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുള്ളി വരൂലേ, അപ്പം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകിട്ടിട്ട് ആദ്യം പൊട്ടിച്ചെടുക്കുക, പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. അതും ഒന്ന് കളറ് മാറി തുടങ്ങുന്ന സമയത്ത് കറിവേപ്പിലയും ചുവന്ന മുളകില്ലേ വറ്റൽ മുളക് അതൊന്ന് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറി റെഡിയായി. ഇനി ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ വിളമ്പാനായിട്ട് നോക്കുന്ന നേരമാകുമ്പോഴത്തേക്ക് നല്ലോണമൊന്ന് സെറ്റായി കുറുകി വന്നിട്ടുണ്ടാവും. ചോറും കറിയും ഞാനിതാ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പേരി റെഡിയാക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടും ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു 4-5 ചെറിയ ഉള്ളിയില്ലേ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നമ്മളെ വറ്റൽ മുളക് ക്രഷ് ചെയ്ത് വെക്കൂലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക 1.5 ടീസ്പൂണിനൊക്കെ അടുത്ത്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വൻപയറാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പയറില്ലേ അത് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വൻപയർ ഓൾറെഡി വെന്തതാ, ഇനി പയറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലോണം ഒന്ന് കുക്കായി വന്നാൽ ഉപ്പേരിയും കൂടെ റെഡിയാവും. വൻപയറിൽ മാത്രമേ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളൂ. അപ്പം ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുള്ളതുകൊണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. ചെമ്മീന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ടെന്ന്, അത് അരിപ്പൊടി ആട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ നേരത്ത് ചിക്കനിലായാലും ഇങ്ങനെ ഈ ഒരു ഫിഷിലൊക്കെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഇവിടെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ട്, ഓവറായിട്ട് ക്രിസ്പി വേണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനി അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം ഇങ്ങനെ ഓരോ ചെമ്മീനും ഇങ്ങനെ പരത്തി വെച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയും ഓയിലൊന്നും കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്ന പോലെ ആവരുത്. ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ പരത്തി വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് ക്ലോസ് ആക്കി വെക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്.
ഇതിപ്പം തൊട്ടടുത്ത് ബക്കാലുണ്ട്, അവിടുത്തെ ആൾക്കാർ കൊണ്ട് തന്നതാട്ടോ. ഫ്രീ ആയിട്ട് അങ്ങനെ തന്നതാണ്. എനിക്ക് തോന്നുന്നു അവരെ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് അറിയുന്ന ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പം കുറച്ചധികം കറിവേപ്പില തന്നെ ഉണ്ടേനും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഉപ്പേരി റെഡിയായിട്ട് ഞാനതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെമ്മീന് ഞാനിതാ ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് കറിവേപ്പില അങ്ങനെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഓരോന്നും അങ്ങനെ മറിച്ചിടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സാക്കിയെടുക്കുക. ഇനി പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം അതിനിതാ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പപ്പടം പൊരിച്ചെടുക്കുക. ചില സമയത്ത് വാങ്ങുന്ന പപ്പടം നല്ലോണം ഇങ്ങനെ പൊള്ളി പൊന്തി വരലുണ്ട്. ഇതിപ്പം അങ്ങനെ പൊന്തുന്നൊന്നുമില്ല. അപ്പം പപ്പടം കൂടെ പൊരിച്ചാൽ ഏകദേശം ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവും. ഇനിയിപ്പം ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ശരിക്കും ഞാൻ ആ ഒരു പണിയെടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ സമയം കിട്ടൂലേ, അപ്പം ആവുന്ന പാത്രങ്ങൾ അങ്ങനെ കഴുകിയെടുക്കലുണ്ട്. എല്ലാം കൂടെ അങ്ങനെ സിങ്കിൽ നിറച്ചിടുമ്പം ആകെ എന്തോ പോലെ തോന്നും. അതുകൊണ്ട് ഇതാ ലാസ്റ്റിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഇപ്പോൾ കഴുകാനുള്ളൂ. പിന്നെ ഞാൻ അധിക വീഡിയോസിലും പറയലില്ല, എനിക്ക് കുറേ കമൻറ്റ്സ് വരലുണ്ട്. കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യലുണ്ട്, വീഡിയോ എന്നും കാണലുണ്ട്, നല്ല ഇഷ്ടമാണ്, പക്ഷേ കമൻറ്റ് ചെയ്യാറില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ. അപ്പോൾ കമൻറ്റ് ചെയ്യാത്ത കുറേ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുന്ന അവരോടും സ്നേഹവും സന്തോഷവും മാത്രം തന്നെയുള്ളൂ. ഇനിയിപ്പം ചോറൊക്കെ വിളമ്പിയിട്ട് കൊണ്ടുപോയി വെക്കട്ടെ. അപ്പം ഞാനിതാ ഓരോന്നും അങ്ങനെ വിളമ്പിയിട്ട് മെഹറന്നെ ഏൽപ്പിക്കുക കേട്ടോ ചെയ്യുക. ഓള് കൊണ്ടുപോയി വെക്കും. സാധാരണ ഇങ്ങനെ സാറ്റർഡേ സൺഡേ ഇക്ക വീട്ടിലുള്ള സമയത്ത് നമ്മളിങ്ങനെ ഓരോ ഐറ്റംസും വിളമ്പി ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് കഴിക്കുക. അല്ലാത്ത സമയത്ത് അധികം ഒരു പ്ലേറ്റിലിട്ടിട്ട് മൂന്നാളും കൂടെ കഴിക്കില്ല. ഈ ഒരു മുരിങ്ങക്കായ പരിപ്പ് കറി കണ്ടോ, നല്ലോണം കുറുകി കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, ചോറിൻ്റെ കൂടെ പറ്റിയിട്ടുള്ളൊരു പച്ചക്കറീൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇത് അറിയാത്തവരുണ്ടെങ്കിൽ, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ചെമ്മീൻ ഫ്രൈ ഇതാ കണ്ടാൽ തന്നെ അറിയില്ല, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ എടുത്ത് കഴിച്ചു പോവും ആവുന്ന സമയത്ത് തന്നെ. അങ്ങനെ അതൊക്കെ മെഹറനെ ഏൽപ്പിച്ചിട്ട് ഓള് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇതാ നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റും കൂടെ എടുക്കാം. മൂന്ന് പ്ലേറ്റ് എടുക്കുന്നുള്ളൂ. അമീറൊക്കെ പ്ലേറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, വയറ്റിലേക്ക് എത്തൂല ഫുഡ്. അത് പിന്നെ ഞാൻ വാരി കൊടുക്കുക ചെയ്യുക. കൂടെ ഇതാ ലെമൺ പിക്കിളും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച് മെനു. സാദാ ചോറും മുരിങ്ങക്കായ പരിപ്പ് കറിയും വൻപയർ പയറും ഉപ്പേരി പിന്നെ ചെമ്മീൻ ഫ്രൈ പപ്പടം അച്ചാറ് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച് മെനു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഇതാ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം സ്നാക്കിന് വേണ്ടിയിട്ട് പഫ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടേനും. അപ്പം അതിൻ്റെ പഫ് പേസ്ട്രി ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടൊന്ന് പുറത്ത് വെച്ചതാണ്. ഇത് കുറച്ച് മുന്നേ അങ്ങനെ പുറത്ത് വെക്കണം, എന്നാലേ തണുപ്പ് പോയിട്ട് അതിങ്ങനെ വിട്ട് കിട്ടുകയുള്ളൂ. അപ്പം അതൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാൻ. അമ്മേറെ ഇതാ ഓളെ ബേബിനൊക്കെ ഇവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. മെഹറ പഠിക്കുക കേട്ടോ. അപ്പം ഈ വീക്ക് ഇവിടെ എക്സാമും നടന്നുകൊണ്ടിരിക്കുക, വെക്കേഷൻ സ്റ്റാർട്ട് ആവാനായില്ല. അപ്പം അതിൻ്റെ മുന്നേയുള്ള എക്സാമാണ് അപ്പം ഈ വീക്കിൽ നടക്കുന്നത്. അപ്പം ഓൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഓളെ അവിടെ പഠിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ കറിവേപ്പിലൊക്കെ നമ്മൾ തേങ്ങ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സില്ലേ, അതിൽ ടിഷ്യൂ വെച്ചിട്ട് അതിലാണ് അങ്ങനെ സൂക്ഷിച്ച് വെക്കൽ ഫ്രിഡ്ജിൽ. ഇതിപ്പം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ രണ്ട് ബോക്സ് എടുത്തിട്ട് അതിൽ ടിഷ്യൂ വെച്ചിട്ട് അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആട്ടോ കിച്ചണിലേക്ക് വീണ്ടും എത്തി. അപ്പം ഞാൻ പഫ്സിന് വേണ്ടിയിട്ടുള്ള മുട്ട അവിടെ പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്.
ഇനി പഫ്സിലേക്കുള്ള മസാല ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കുക. ഞാനിപ്പം 4 പഫ്സ് ഉണ്ടാക്കുന്നത്. അപ്പം 2 എഗ്ഗ് അങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതാ ഇതിപ്പം ഒറ്റ ഒരു വലിയ ഉള്ളിയില്ലേ അത് കട്ട് ചെയ്തെടുത്തതാ. 4 പഫ്സിലേക്ക് ഇത് ഈ ഒരളവ് മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, ചെറിയ 2-3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് അതിലേക്ക് ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാല, ഇത്രയും മതി പൗഡേഴ്സ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആ ഒരു റോസ് മെല്ലി പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം അങ്ങനെ സോഫ്റ്റ് ആവണ്ട, അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലായാൽ മതി. അപ്പം ഈ പൊടികളെ റോസ്മല്ലൊക്കെ മാറുമ്പം അത് ഓഫ് ചെയ്യുക. ഇനിയിപ്പം ഇതാ ഇതിൽ നിന്ന് ഓരോ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഉള്ളീൻ്റെ ഫില്ലിങ്ങും എഗ്ഗും കൂടെ ഒരുമിച്ചിട്ട് വെച്ചു കൊടുക്കണം. അപ്പം ഞാനിതാ ഓരോ ഷീറ്റും അങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ കിച്ചണിലെ ലൈറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതാണ് ഇങ്ങനെ ബ്ലിങ് ആയി കളിക്കുന്നത് ചില നേരത്ത്. അപ്പം അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഈ ഒരു ഉള്ളി മസാല ഞാൻ 4 അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ എല്ലാത്തിലും ഈക്വലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം ഇതാ ആ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇതാ ആ ഒരു എഗ്ഗിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടെ വെച്ചിട്ട് 4 സൈഡൊന്നും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കോർണേഴ്സ് മടക്കിയിട്ട് മടക്കുന്ന സമയത്ത് നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ മടക്കുക. അല്ലാതെ പിന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പം അതിങ്ങനെ വിട്ടിട്ട് പോവും. അതുകൊണ്ട് അത് നല്ലോണമൊന്ന് പ്രസ് ചെയ്തിട്ട് അമർത്തി ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനിയിപ്പം ബാക്കിയുള്ള 3 ഷീറ്റിലും ഫില്ലിങ് വെച്ച് എഗ്ഗും കൂടെ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്തെടുക്കുക. സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട്, നിങ്ങളെന്താ കുക്കിംഗ് റേഞ്ച് ഓവൻ യൂസ് ചെയ്യാത്തത്, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ കാണിക്കുമെന്നൊക്കെ. ഞാനിപ്പം ഈ ഒരു ഫ്ലാറ്റിലേക്ക് മാറിയതിൻ്റെ ശേഷം കേട്ടോ ഓവൻ യൂസ് ആക്കി തുടങ്ങി. ഇതിൻ്റെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് സെറ്റായത്. അതുകൊണ്ട് ഇപ്പം ഗ്രിൽഡ് ചിക്കനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്തിട്ടൊക്കെ എടുക്കലുണ്ട്. ഇനിയിപ്പം ഓവണിനുള്ളിലുള്ള ആ ഒരു ട്രേ ഉണ്ടല്ലോ അതിൽ ഇതേപോലത്തെ അലൂമിനിയം ഫോയില് ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഫ്സ് വെക്കുന്ന ആ ഒരു ഭാഗത്ത് 4 എണ്ണല്ലേ ഉള്ളത്, അപ്പം 4 സൈഡിലായിട്ട് ഓയിലൊന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കതിൽ നിന്ന് പഫ്സ് ഇങ്ങനെ റിമൂവ് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പം നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം പഫ്സ് വെച്ച് കൊടുക്കാൻ. അപ്പം 4 പഫ്സും അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് ഈ ഓരോ പഫ്സിൻ്റെ മുകളിലും ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പഫ്സിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു എഗ്ഗ് ഇതേപോലെ പൊട്ടിച്ചിട്ട് 4 എണ്ണത്തിൻ്റെ മുകളിലും നല്ലോണം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെക്കുന്നതിന് മുന്നേ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം 10 മിനിറ്റ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ താഴെ ഓവൻ അങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ടൈമറിൽ 10 മിനിറ്റ് ആക്കി വെക്കുക. എന്നിട്ട് താഴെയും മുകളിലും ഫ്ലെയിം ഓൺ ആക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ട്രേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. മുകളിലും താഴെയും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൽ ഡിഗ്രി വരുന്ന ആ ഒരു ഓപ്ഷൻ ഫംഗ്ഷൻ കാണുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ടൈമർ 30 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലും താഴെയുള്ള ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയായിട്ട് കിട്ടും. ഫസ്റ്റ് ടൈം ഈ ഒരു ഓവനിൽ പഫ്സ് ഉണ്ടാക്കിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയും. പക്ഷേ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, എന്ത് സംഗതി ആയാലും നമ്മൾ വിചാരിക്കും ഭയങ്കര ടഫാണ്, പക്ഷേ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയാൽ സിമ്പിളായിട്ട് തോന്നും. അപ്പം ഇതാ പഫ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടേനു. അപ്പം കുക്കിംഗ് റേഞ്ച് ഓവനൊക്കെ ഉണ്ടായിട്ട് യൂസ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഈ ഒരു പഫ്സിൻ്റെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. മെഹ്റൂന് എക്സാം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഓള കൂടി ഇരിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടേനും. അതുകൊണ്ട് ചായ കുടിക്കാൻ ഇന്നിപ്പം മാരിയപ്പ് നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഇതിലേക്കുള്ള കട്ടൻ ചായയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇത്രയൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യങ്ങൾ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ലഞ്ച് റെസിപ്പീസ്, അതേപോലെ ഈവനിങ് സ്നാക്ക് പഫ്സിൻ്റെ റെസിപ്പിയും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുക. റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് നമ്മളെ വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ലാ. See you soon.